സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒന്ന് ചന ബട്ടൂര എന്ന് പറയുന്ന സാധനം, പിന്നെ കുഞ്ചൂർ പ്ലെയിൻ ടോസ്റ്റ് കുഞ്ചു. അപ്പുറത്ത് ഞങ്ങളാ സാധനം പാനിപ്പൂരിയും തേങ്ങിപ്പൂരിയും ഒക്കെ അടിച്ചുകൊണ്ട് ഞാനത് കഴിച്ചില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് വന്ന മസ്റ്റ് ട്രൈ, എന്തായാലും തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. എനിക്ക് കഴിച്ച് കഴിച്ചിട്ടാവും എനിക്കത് കയറാൻ വയറിന് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കഴിക്കാൻ പോകുന്നത് പ്ലെയിൻ ദോശയാണ്. ചന ബട്ടൂര കഴിക്കണം എന്നുണ്ട്, പക്ഷെ വയറ് കുറച്ച് ഫുള്ളായത് കൊണ്ട് പ്ലെയിൻ ദോശയിൽ ഒതുക്കാന്ന് കരുതി. ഇവിടുത്തെ വടയെന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ ക്രിസ്പിനെസ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇത്രയും ക്രഞ്ചി ആയിട്ടുള്ള ഒരു വടയാണ് അല്ലേ? നന്നായിട്ടെന്ന് പറഞ്ഞു കഴിച്ചു. പക്ഷെ ആ ഏട്ടൻ പോലും വട കഴിച്ചു പോയി, അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. ഇവിടെ എല്ലാം വെജിറ്റേറിയൻ ഹോട്ടൽ ആയതുകൊണ്ട് അടിപൊളിയാണ്. നമ്മുടെ ഒരു സംഭവം കാണിച്ചാല് ഇതില് വീഡിയോയിൽ കാടും എനിക്ക് അറിഞ്ഞൂടാ. അതാ അല്ല ആദ്യം ഇതൊന്ന് വടയുണ്ട്, ചട്നി, ഇതിവിടെ എത്ര ചോദിച്ചാലും തരുകയും ചെയ്യും. രണ്ടാമതോ മൂന്നാമതോ നിങ്ങൾ ചോദിച്ചാൽ തരും. ഓ പൊളി കറി മാത്രമേ. ഞങ്ങളിവിടെ രാത്രി ഒരു 10 മണി 11 മണി സമയത്തൊക്കെ വന്നത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ. നമ്മളൊരു 10:30 കണ്ട് ലാസ്റ്റ് എപ്പോൾ വന്നപ്പോൾ ഞാനും ജോയിച്ചേട്ടനും ചേച്ചിയും കുഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു, നിധി ഉണ്ടായിരുന്നു ഞങ്ങളോട്. ഞങ്ങളെ ഫോട്ടോ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തു തരാം. കാരണം ജസ്റ്റ് അപ്പൊ ഞങ്ങളത് കഴിക്കട്ടെ. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. എന്തായാലും വന്നാൽ വരുന്നവരെന്തായാലും ഇത് ട്രൈ ചെയ്യാം. ഞങ്ങളത് കഴിച്ചു തീർക്കട്ടെ. ഇത്രയൊക്കെ ആസ്ഥിതിക്ക് ഇവിടുത്തെ ചായയും കോഫിയും കഴിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു മോശമാണ്. ഞാൻ ഓർഡർ ചെയ്തത് കോഫിയാണ്, ഏട്ടൻ ഓർഡർ ചായ. എല്ലാം അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തന്നെ ഇത് ഓർഡർ ചെയ്യും, കോഫിയും ചായയൊക്കെ. അപ്പോൾ പെർഫെക്റ്റ് ഒരു കോംബോ ആണ്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് ഓപ്പോസിറ്റ്. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ തമ്പാനൂർ ടൗണിൽ നിന്ന് വന്നാൽ ഇവിടത്തേക്ക് കിഴക്കേക്കോട്ട വന്ന് ഇറങ്ങിയാൽ ജസ്റ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഇവിടെ ഈ അടുത്താണ് വന്ന് ഇറങ്ങുക. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് നടന്ന് അന്നപൂർണ എത്തി നമുക്ക് പഴവങ്ങാടി ഗണപക്ഷേത്രത്തിൽ പോവാം. അതിൻ്റെ തൊട്ടപ്പുറമാണ്, പുറകിലാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം. ഭക്ഷണം അടിപൊളിയായിരുന്നു. ഞാനിതിപ്പോൾ ഒരു 3-ാമത്തെ പ്രാവശ്യമാണ് ഇവിടുന്ന് കഴിക്കുന്നത്. എന്നാൽ കൂടി ഇഷ്ടപ്പെടുന്ന രണ്ട് വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് ചന ബട്ടൂര. അതുപോലെ തന്നെ ഇവിടുത്തെ മസാല ദോശയാണെങ്കിലും പ്ലെയിൻ ദോശയാണെങ്കിലും എല്ലാം. മസാല ദോശ പൊതുവെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ അത്ര വെജിറ്റേറിയൻ ആയിരുന്നില്ല, ഞാൻ നല്ലൊരു നോൺ വെജ് ആയിരുന്നു, വെജിറ്റേറിയൻ ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ വെജിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെയാണ് ഞാനും ഇവര് തിരുവനന്തപുരത്ത് വരുമ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫുഡ് ഉണ്ട്. ചേച്ചി കുഞ്ചുവിന്റെ ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചന ബട്ടൂര ഇവിടെ കൊടുത്തു തുടങ്ങുന്നത് 3:30 തൊട്ടാണ്, വൈകിട്ട് 3:30 തൊട്ടാണ്. അപ്പം തന്നെ ഇവിടെ അത്യാവശ്യം തിരക്കായി തുടങ്ങും, പിന്നെ രാത്രി വരെ അവൈലബിൾ ആണ്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ വരുന്നവർ മസ്റ്റ് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ ബൈ ബൈ.